ഹൃദയത്തിൽ എഴുന്നള്ളിവരേ നമേ യേശുവേ നിത്യപ്രകാശമേ എൻ ഹൃദയത്തിൽ എഴുന്നള്ളിവരേ നമേ യേശുവേ നിത്യപ്രകാശമേ കരുണാമയനേ കനിവോടെന്നെ പരിപാലിച്ചിരേണമേ പരിപാലിച്ചിരേണമേ എൻ ഹൃദയത്തിൽ എഴുന്നള്ളി വരേണമേ യേശുവേ നിത്യപ്രകാശമേ. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കു സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം. ധൂർത്തപുത്രന്റെ ഉപമ. അവൻ പറഞ്ഞു, ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവൻ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിന ക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരന്റെ അടുത്ത് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയിക്കാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറു നിറയ്ക്കാൻ അവൻ ആശിച്ചു. പക്ഷേ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവേൻ. ഇവൻ്റെ കയ്യിൽ മോതിരവും കാതിൽ ചെരുപ്പും അണിയിക്കുവേൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവേൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടു. അവനൊരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി. വേലക്കാരൻ പറഞ്ഞു, നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തു വന്ന് അവനോട് സ്വാന്തനങ്ങൾ പറഞ്ഞു. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. എന്നാൽ വേശ്യകളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം ധൂർത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവനു വേണ്ടി നീ കൊടുത്ത കാളയെ കൊന്നിരിക്കുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോടുകൂടെ ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവൻ ഇപ്പോൾ ജീവിക്കുന്നു. നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറുക്കിമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാല സുഖകരമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഭാഗ്യം നൽകിയിരിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ഓരോ നിമിഷവും കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ഹൃദയത്തെയും അധരത്തെയും അവിടുന്ന് ജ്വലിപ്പിക്കണമേ. അപ്പ, ഇന്ന ദിവസം ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തണമേ. വഴിയ സത്യവും ജീവനുമായ അവിടുന്ന്
ഞങ്ങളുടെ ഉടയവനായിരിക്കാൻ നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പിതാവേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. അവിടുത്തെ ദിവ്യ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. അവിടുത്തെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ച് ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ധൂർത്തപുത്രനെ സ്നേഹിക്കുന്ന പിതാവിനെ ഞങ്ങൾ കണ്ടു. കർത്താവേ, എല്ലാറ്റിനേക്കാൾ ഉപരിയായി ദൈവം ഞങ്ങളെ ഓരോരുത്തരുടെ ആത്മാവിനെയാണ് സ്നേഹിക്കുന്നതെന്ന് പഠിപ്പിച്ചതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ധൂർത്തപുത്രനായ മകൻ തിരിച്ചു വന്നപ്പോൾ, സകലവും നശിപ്പിച്ച് തിരിച്ചു വന്നപ്പോഴും സ്നേഹത്തോടെ ആ മകനെ കൈക്കൊണ്ട പിതാവിനെ ഞങ്ങൾ കണ്ടു. പിതാവേ, സ്വർഗത്തിനെതിരായി നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവേൻ. ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവേൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവേൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. ധൂർത്തപുത്രനെ പോലെ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോവാനും ദൈവസന്നിധിയിൽ നിന്ന് ദൈവകൽപ്പനകൾ അനുസരിക്കാതെ ജീവിക്കുകയും ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ അനന്ത സ്നേഹം ക്ഷമയോടെ തിരിച്ചു വരുന്ന അവസരത്തിൽ തമ്പുരാൻ നൽകുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. മാനസികമായ അനുതാപത്തിലൂടെ തെറ്റുകാരനാണെന്ന് സമ്മതിച്ച ധൂർത്തപുത്രൻ്റെ മുമ്പിൽ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നത് ഞങ്ങൾ കണ്ടപ്പ. ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ ധൂർത്തപുത്രനെ പോലെ ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. പിതാവേ, സ്വർഗത്തിനെതിരായി നിന്റെ മുമ്പിലും ഞങ്ങൾ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ, പുത്രി എന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല. എന്നാൽ അവിടുത്തെ അനന്ത കൃപയാൽ അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ കഴുകപ്പെട്ട് കുഞ്ഞാടിൻ്റെ ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഓരോ മക്കളുമാണ് ഞങ്ങളെന്ന് തിരിച്ചറിയുന്നു. ദൈവസന്നിധിയിൽ താഴ്മയോടിരിപ്പാനും വിനയത്തോടിരിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. സ്വർഗം സന്തോഷിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വീണ്ടും ജനിച്ച മക്കളായിട്ട് ഓരോരുത്തരും ദൈവസന്നിധിയിൽ ആർപ്പെടുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ദൈവസ്നേഹത്തിൽ വസിക്കുവാനും കർത്താവിൽ ആനന്ദിക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. സമാധാനകാംക്ഷികളായി സൗമ്യതയോടെ നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. പരസ്പര സഹിക്കുവാനും ക്ഷമിക്കുവാനും ദയാതൽപരരായിട്ട് ജീവിക്കുവാനുമുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആത്മസംയമനത്തോടെ ദൈവകൃപയിലായിരിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഓരോ നിമിഷവും ദൈവത്തിന് സ്തുതി പാടുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിനെ, ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാണമേ. ആമേൻ. ഈ വിശ്വമാകെ നിന്ന പദാനം വാഴ്ത്തുന്നു വചനാമൃതത്താൽ. കരകണക്കയങ്ങളിൽ നിന്നു നീ ഞങ്ങളെ കൈപിടിച്ചുയർത്തേണമേ. കരകണക്കയങ്ങളിൽ നിന്നു നീ ഞങ്ങളെ കൈപിടിച്ചുയർത്തേണമേ. എൻ ഹൃദയത്തിൽ എഴുന്നള്ളി വരേണമേ യേശുവേ, നിത്യപ്രകാശമേ. കരുണാമയനേ, കനിവോടെന്നെ പരിപാലിച്ചിടേണമേ, പരിപാലിച്ചിടേണമേ. എൻ ഹൃദയത്തിൽ
എഴുന്നള്ളി വരേണമേ യേശുവേ നിത്യപ്രകാശമേ. ശാശ്വതമൊന്നേ നിൻ കൃപ മാത്രം യേശുവേ നിൻ വഴി മാത്രം. ധനി സഗരി ഗരി ഗരി സരി സനി സനി ധനി ദപമഗരി സരി ഗമപഗമപദപമപദനി സമ്മപദനി സമ്മപദനി ശാശ്വതമൊന്നേ നിൻ കൃപ മാത്രം യേശുവേ നിൻ വഴി മാത്രം. ഈ ദിവ്യയാഗത്തിൽ സംപ്രീതനാകണേ ഈ ബലി സ്വീകരിക്കേണമേ. ഈ ദിവ്യയാഗത്തിൽ സംപ്രീതനാകണേ ഈ ബലി സ്വീകരിക്കേണമേ. എൻ ഹൃദയത്തിൽ എഴുന്നള്ളി വരേണമേ യേശുവേ നിത്യപ്രകാശമേ. കരുണാമയനേ കനിവോടെന്നെ പരിപാലിച്ചിടേണമേ പരിപാലിച്ചിടേണമേ. എൻ ഹൃദയത്തിൽ എഴുന്നള്ളി വരേണമേ യേശുവേ നിത്യപ്രകാശമേ.